Ramya Study Tricks in a Pudiri video lake, Elavarkum Sogadam. In the Nyan Kerala Devasam Board LDClerk recruitment maita, relate itala Hindava Samskaram, Ajara Anushtanangala, Kshetrangala, Kshetra Baranam, Samanya Paritnanam, Tudangia Bagat Nanula, PSC Chodikan Sadi Lakorcha Chodingalam, Avedo Terangalana, or another, Konamata Chodium Pradana Petta Mona Kalesha Vidigal Edana Pradana Petta Mona Kalesha Vidigalana Drevya Kalesham Ashtabanda Kalesham Navigarana Kalesham Pradana Petta Moon the Kalesha Vidigala, Drevya Kalesham, Ashtabanda Kalesham, Navigarana Kalesham. At the Chodium, ആഗ്നേയസ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഗ്രന്ഥം ഏതാണ്? ആഗ്നേയസ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഗ്രന്ഥമാണ് ഋഗ്വേദം. അടുത്തത് അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏതാണ്? അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴാൻ അനുവാദമുള്ള ക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജ രാജേശ്വരി ക്ഷേത്രത്തിലാണ്. അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാനുള്ള അനുവാദമുള്ളത്. അടുത്തത് ധ്വജ പ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടിയുയർത്തുന്നത്? ധ്വജ പ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് കൊടിയുയർത്തുന്നത് അരയാലിലാണ്. അരയാല് അല്ലെങ്കിൽ പേരാല് കേട്ടോ. അടുത്തത് പിള്ളയാർപെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ്? പിള്ളയാർപെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട. അടുത്തത് ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേര്, ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വിഭൂതി. അടുത്ത ചോദ്യം തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ഏതാണ്? തീർത്ഥസ്നാനം ചൊല്ലുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൽ ആദ്യം പരാമർശിക്കുന്നത് ഗംഗാനദിയെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേര് തീർത്ഥം. ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്നത് തീർത്ഥം എന്നാണ് കേട്ടോ. അടുത്തത് ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദഭൈരവിയാണ്. ആനന്ദഭൈരവി രാഗമാണ് ക്ഷേത്രങ്ങളിൽ രാത്രി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏതാണ്? മൂകാംബികയിലെ പ്രധാന പ്രസാദം കഷായ തീർത്ഥമാണ്. ഇത് രാത്രി കാലങ്ങളിലെ എല്ലാ അമ്പലത്തിലെ എല്ലാ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് ഇത് കൊടുക്കുന്നത്. അടുത്തത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ മനുഷ്യൻ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? ശിരസ്സാണ് കേട്ടോ. ശിരസ്, മനുഷ്യ ശരീരത്തിലെ ശിരസിൻ്റെ സ്ഥാനമാണ് ശ്രീകോവിൽ. വിളക്കിലെ തിരി ഏത് ദേവനെ ആണ് കുറിക്കുന്നത്? വിളക്കിലെ തിരി ശിവനെയാണ് പ്രകീർത്തിക്കുന്നത്. അടുത്തത് അഞ്ച് തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യത്തെയാണ് പറയുന്നത്. അടുത്തത് പൂജാ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്ക് അലങ്കാര വിളക്കാണ്. പൂജാ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്ക് അലങ്കാര വിളക്ക്. അടുത്തത് സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങളുടെ എണ്ണം എത്രയാണ്? അതായത് സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങൾ 1, 3, 5, 7 ഈ തരത്തിലാണ് കേട്ടോ. അടുത്തത് അരയാലിൻ്റെ വധു എന്നറിയപ്പെടുന്ന വൃക്ഷം, അരയാലിൻ്റെ വധുവായിട്ട് കണക്കാക്കപ്പെടുന്നത് ആര്യവേപ്പാണ്, ആര്യവേപ്പ്. അടുത്തത് പേരാലുമായി ബന്ധപ്പെട്ട ദേവൻ, പേരാലുമായിട്ട് ബന്ധപ്പെട്ട ദേവൻ ദക്ഷിണാമൂർത്തിയാണ് കേട്ടോ. അടുത്തത് മൃത്യുഞ്ജയ ഹോമത്തിന് ഏത് വൃക്ഷത്തിൻ്റെ മൊട്ടാണ് ഉപയോഗിക്കുന്നത്? മൃത്യുഞ്ജയ ഹോമത്തിന് ഉപയോഗിക്കുന്നത് പേരാലിൻ്റെ മൊട്ടാണ്. അടുത്ത ചോദ്യം ആരെയാണ് തുളസി വിവാഹം ചെയ്തത്? തുളസി വിവാഹം ചെയ്തത് ശംഖചൂഡനെയാണ്. അടുത്ത ചോദ്യം ഭീമൻ മുഖ്യ കഥാപാത്രമായ നോവൽ, MT രണ്ടാമൂഴമാണ് ഭീമനെ മുഖ്യ കഥാപാത്രമാക്കിയിട്ട് രചിച്ചിട്ടുള്ള നോവൽ. അടുത്തത് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളുടെ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളുടെ കേന്ദ്രം പുറനാട്ടുകരയാണ്, പുറനാട്ടുകര. അടുത്തത് എന്താണ് ഹിന്ദുവിൻ്റെ മതം? ഹിന്ദുവിൻ്റെ മതം എന്താണെന്ന് ചോദിച്ചാൽ സനാതന ധർമ്മമാണ് ഹിന്ദുമതം. അടുത്തത് യദുകുലനാശത്തിന് കാരണമായ ശ്രീകൃഷ്ണപുത്രനാണ് സാംബൻ. യദുകുലനാശത്തിന് കാരണമായ ശ്രീകൃഷ്ണപുത്രൻ സാംബനാണ്.
അടുത്തത് ഭഗവത്ഗീതയിലെ പ്രധാന വിഷയം എന്താണ്? ഭഗവത്ഗീതയിലെ പ്രധാന വിഷയം ധർമ്മയോഗമാണ്. അടുത്തത് ആത്മാവിൻ്റെ ടോണിക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം, ആത്മാവിൻ്റെ ടോണിക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീതയാണ് കേട്ടോ. അതേപോലെ സെൻ ബുദ്ധിസം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെൻ ബുദ്ധിസം ജപ്പാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹീനയാനം ഏത് മതത്തിൻ്റെ ഭാഗമാണ്? ഹീനയാനം, മഹായാനമൊക്കെ ബുദ്ധമതത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെ ഏത് നാമത്തിലാണ് അറിയപ്പെടുന്നത്? പെറ്റി ക്ഷേത്രങ്ങൾ എന്നാണ് ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒറ്റ പ്രാവശ്യം നാരായണനാമം ഉച്ചരിച്ചതിനാൽ ശാപമോക്ഷം ലഭിച്ച ബ്രാഹ്മണൻ ആരാണ്? അജാമിളനാണ് ഒറ്റ പ്രാവശ്യം നാരായണനാമം ഉച്ചരിച്ചപ്പോൾ ശാപമോക്ഷം ലഭിച്ച ബ്രാഹ്മണൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പക്ഷേത്രം. രാമൻ്റെ ദുഃഖം എന്ന പുസ്തകം രചിച്ചത് എം പി വീരേന്ദ്രകുമാറാണ് രാമൻ്റെ ദുഃഖം എന്ന ബുക്ക് രചിച്ചത്. അടുത്ത ചോദ്യം, പരശുരാമൻ നിത്യ തപസ് ചെയ്യുന്ന സ്ഥലം മഹേന്ദ്രഗിരിയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ത്രീ പിംഗളയാണ്, പിംഗള. അടുത്ത ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഗോകുലം വേങ്ങാട്ട്. അടുത്ത ചോദ്യം, കംസൻ ശ്രീകൃഷ്ണ നിഗ്രഹത്തിനായി നടത്തിയ പൂജ ചാപപൂജയാണ്. കംസൻ ശ്രീകൃഷ്ണ നിഗ്രഹത്തിനായി നടത്തിയത്. അടുത്തത്, വ്യാസൻ എന്ന പദത്തിൻ്റെ അർത്ഥം പങ്കുവയ്ക്കുന്നവൻ എന്നാണ്. അടുത്തത്, ചന്ദ്രൻ്റെ വാഹനം 500 അരയന്നങ്ങളെ പൂട്ടിയ രഥം. അടുത്തത്, രാവണൻ്റെ സഹോദരന്മാരാണ് കുംഭകർണൻ, വിഭീഷണൻ. വിഭീഷണനും കുംഭകർണനുമാണ് രാവണൻ്റെ സഹോദരന്മാർ. മണ്ഡോദരി പൂർവജന്മത്തിൽ ആരായിരുന്നു? മണ്ഡോദരി മധുര എന്ന അപ്സര സ്ത്രീയായിരുന്നു കേട്ടോ. മധുരയെ ശപിച്ച് തവളയാക്കിയത് പാർവതി ദേവി. അടുത്തത്, രാവണപുത്രനായിട്ടുള്ള അതികായൻ അദ്ദേഹത്തിൻ്റെ വളർത്തമ്മ ധന്യമാല. അടുത്ത ക്വസ്റ്റ്യൻ, ഹനുമാൻ വധിച്ച രാവണപുത്രനാണ് അക്ഷകുമാരൻ. അക്ഷകുമാരൻ എന്ന രാവണപുത്രനെയാണ് ഹനുമാൻ വധിച്ചത്. അടുത്തത്, വിഭീഷണന്റെ പത്നിയുടെ പേര് സരമ. ബ്രഹ്മാവിൽ നിന്ന് കുംഭകർണന് ലഭിച്ച വരം ഏതാണ്? നിദ്രാത്വം എന്ന വരം കുംഭകർണന് ലഭിച്ചത് ബ്രഹ്മാവിൽ നിന്നാണ് കേട്ടോ. അടുത്തത്, ശ്രീരാമൻ ലങ്കയിലേക്ക് ചിറകെട്ടുന്നതിന് മുമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് രാമേശ്വരത്താണ്. അടുത്തത്, ഇന്ദ്രജിത്തിനെ വധിച്ചത് ലക്ഷ്മണനാണ്. അടുത്ത ചോദ്യം, കുംഭകർണൻ്റെ പുത്രന്മാർ ആരൊക്കെയാണ് കുംഭൻ നിഗുംബൻ. അടുത്തത്, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഔഷധം മൃതസഞ്ജീവനിയാണ്. അടുത്ത ചോദ്യം, കൈലാസത്തിലെ ശിവഭൂതഗണങ്ങളിൽ പ്രധാനി നന്ദികേശനാണ്. ദേവസ്വം ബോർഡ് LDClerk റിലേറ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഈ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.